നിങ്ങൾക്ക് സെക്സ് ഡ്രൈവ് അതായത് ലൈംഗിക ഉത്തേജനം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര സെക്ഷൽ പ്ലഷർ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സെക്സ് എന്നത് നിത്യജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അനിവാര്യമായ ഒന്നാണ്. ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും ലോ സെക്സ് ഡ്രൈവിന് കാരണമായേക്കാം. ഈ ആധുനിക യുഗത്തിൽ ലോ സെക്സ് ഡ്രൈവിന് കാരണമായ പല കാര്യങ്ങളും സർവ്വസാധാരണമാണ്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവ്, അമിതമായ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അമിതമായ മദ്യപാനം, വിഷാദം, ഉത്കണ്ഠ, പോഷകാഹാരക്കുറവ് എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ സെക്സ് ഡ്രൈവിനെ പ്രതികൂലമായി ബാധിക്കുന്നു. കുറച്ച് പ്രായം വന്ന ആളുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഇത് സെക്സിനോടുള്ള താല്പര്യക്കുറവിൽ തുടങ്ങി എറക്റ്റൈൽ ഡൈസ്ഫങ്ഷൻ വരെ ഉള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. നിങ്ങൾ ആരോഗ്യവാനായ ഒരു യുവാവാണെങ്കിൽ ലോ സെക്സ് ഡ്രൈവിനെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ സെക്സ് ഡ്രൈവ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് വഴികളുണ്ട്. നാച്ചുറലായി സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കാനുള്ള 7 എളുപ്പ വഴികളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, സപ്ലിമെന്റ് വിത്ത് മക്ക. സെക്ഷൽ ഡിസൈർ വർദ്ധിപ്പിക്കുന്ന ആഹാരം, പാനീയങ്ങൾ, മരുന്ന് എന്നിവയെ ആഫ്രോഡിസാക്സിസ് എന്ന് പറയുന്നു. ഇതിനായി സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാച്ചുറൽ സപ്ലിമെന്റ്സ് കണ്ടെത്താനുള്ള ഗവേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കാരണം ഇവയ്ക്ക് മറ്റു മരുന്നുകളെ പോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ആഫ്രോഡിസിയാക്കാണ് മാക്ക. ഇതിന്റെ മറ്റൊരു പേരാണ് പെറുവിയൻ ജിൻസെങ്. ഇത് സെക്സ് ഡ്രൈവ് നാച്ചുറലായി വർദ്ധിപ്പിക്കുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. കൂടാതെ ഇത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഇതിൽ ഒരുപാട് ഫൈബറുണ്ട്. ഒപ്പം അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ സി, കോപ്പർ, അയൺ, കാൽഷ്യം എന്നിങ്ങനെയുള്ള പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആൻഡസ് മലനിരകളിലാണ് മാക്കയുടെ ഉത്ഭവം. 2000 വർഷം മുമ്പ് തന്നെ അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഏറ്റവും സാധാരണമായി കാണുന്നത് മഞ്ഞ നിറത്തിലുള്ള മാക്കയാണ്. പക്ഷേ കറുപ്പ്, വെള്ള, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള മാക്കയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് മാക്ക ചേരുവയിൽ ഉൾപ്പെടുത്തിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കാണാൻ കഴിയും. മൃഗങ്ങളിൽ നടത്തിയ ചില പഠനങ്ങൾ അനുസരിച്ച് മാക്ക കഴിച്ച് സ്പേം കൗണ്ട് അഥവാ പുരുഷ ബീജത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും. മനുഷ്യരിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. മഞ്ഞ മാക്കയെക്കാളും കറുത്ത മാക്കയാണ് സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാൻ നല്ലത്. ചുവന്ന മാക്ക ഇക്കാര്യത്തിൽ അത്ര ഫലപ്രദമല്ല. ലവ് സെക്സ് ഡ്രൈവിന് പിന്നിലുള്ള മറ്റൊരു കാരണം ക്ഷീണവും മാനസികമായ ഉന്മേഷക്കുറവ് അഥവാ ലോ മൂഡുമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര എനർജി അഥവാ ഊർജമില്ലെങ്കിൽ പിന്നെ സെക്സ് ഡ്രൈവ് ഉണ്ടാവില്ല. ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി കിട്ടിയ ഫലങ്ങൾ അനുസരിച്ച് മാക്ക കൊണ്ട് നിങ്ങളുടെ എനർജിയും മൂഡും മെച്ചപ്പെടുന്നു. ഇത് ഉത്കണ്ഠ കുറയ്ക്കുകയും സെക്സ് ഡ്രൈവ് കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാക്ക ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇത് പൊടിയായി വാങ്ങിച്ച് നിങ്ങളുടെ ആഹാരത്തിൽ ചേർക്കാവുന്നതാണ്. നല്ല ഗുണമേന്മയുള്ള മാക്ക പൗഡർ വാങ്ങി പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന അതേ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 2, ഫാസ്റ്റ് ആൻഡ് അപ്പ് മാൻ എക്സ്റ്റെൻഡ്. നേരത്തെ പറഞ്ഞ ആഫ്രോഡിസിയാക് പോലെ നാച്ചുറലായി ഇജാക്കുലേഷൻ, ടൈമിംഗ് എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫാസ്റ്റ് ആൻഡ് അപ്പ് മാൻ എക്സ്റ്റെൻഡ് എന്ന ടാബ്ലറ്റ് ഫോമിലുള്ള പ്രോഡക്റ്റും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാമോ, ഒട്ടുമിക്ക സ്ത്രീകൾക്കും സെക്സിൽ ഓർഗാസം, സംതൃപ്തി എന്നിവ ലഭിക്കാതെ പോകുന്നു. അത് ലഭിക്കാൻ സമയദൈർഘ്യം പ്രധാനമാണ്. അതിനായി നിങ്ങൾക്ക് ഫാസ്റ്റ് ആൻഡ് അപ്പ് മാൻ എക്സ്റ്റെൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ബ്രഹ്മി, കുരുമുളക്, ശതാവരി എന്നിവയുടെ എക്സ്ട്രാക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് ആൻഡ് അപ്പ് മാൻ എക്സ്റ്റെൻഡ് ഷുഗർ ഫ്രീ തികച്ചും നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. ഈ ടാബ്ലറ്റ് നിങ്ങൾക്ക് ദിവസവും വെള്ളത്തിലിട്ട് ഡിസോൾവ് ആയ ശേഷം കഴിക്കാവുന്നതാണ്. 250 മില്ലി വെള്ളത്തിൽ ഈ ടാബ്ലറ്റ് ഇട്ട ശേഷം അത് മുഴുവനായി വെള്ളത്തിൽ അലിയും വരെ കാത്തിരിക്കുക. എന്നിട്ട് വേണം ഇത് കുടിക്കാൻ. ഇങ്ങനെ 45 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസിൽ കാര്യമായ മാറ്റം കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നതും ആസ്വാദകരവുമായ ലൈംഗിക ബന്ധത്തിൽ നിരന്തരം ഏർപ്പെടാൻ കഴിയും. ഇത് നിങ്ങളുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അഥവാ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള സംതൃപ്തി വർദ്ധിപ്പിച്ച് സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ഓർഗാസം എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ സാധാരണ സപ്ലിമെന്റ്സ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ ബ്ലോട്ടിംഗ്, ദഹനക്കേട് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് തികച്ചും സുരക്ഷിതമായ ഒന്നാണ്. ഇതിലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും. ഫാസ്റ്റ് ആൻഡ് അപ്പ് മാൻ എന്ന പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂപ്പൺ കോഡായ MM10 ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. നമ്പർ 3, ജിൻസെങ് ഉപയോഗിക്കുക. ലൈംഗിക ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന മറ്റൊരു ആഫ്രോഡിസിയാക്കാണ് ജിൻസെങ്. പരമ്പരാഗതമായ ചൈനീസ് ചികിത്സാ രീതിയുടെ ഭാഗമായി സെക്ഷൽ ബിഹേവിയർ മെച്ചപ്പെടുത്താനായി ജിൻസെങ് ഉപയോഗിച്ചിരുന്നു. ചില ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഇതിന്റെ ഫലപ്രാപ്തി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഒരു ഡബിൾ ബ്ലൈൻഡ് ക്രോസ് ഓവർ പഠനത്തിൽ 8 ആഴ്ചയോളം ചുവന്ന കൊറിയൻ ജിൻസെങ് 900 മില്ലിഗ്രാം വീതം ദിവസേന 3 തവണ കഴിച്ചപ്പോൾ എറക്റ്റൈൽ ഡൈസ്ഫങ്ഷൻ ഉള്ള 45 രോഗികളിൽ കാര്യമായ പുരോഗതി കാണാൻ കഴിഞ്ഞു.
ഇതുപോലെ തന്നെ എറക്ടൈൽ ഡൈസ്ഫങ്ഷനുള്ള 60 രോഗികളിൽ ജിൻസെങ് ഉപയോഗിച്ചുള്ള ചികിത്സാ ഫലം കണ്ടു. അവരും കൊറിയൻ ജിൻസെങ് ദിവസേന 3 തവണ വീതം 12 ആഴ്ചയോളം കഴിച്ച ശേഷമാണ് പെനിട്രേഷൻ മെച്ചപ്പെട്ടത്. നിങ്ങൾക്ക് എറക്ടൈൽ ഡൈസ്ഫങ്ഷൻ ഇല്ലെങ്കിലും ജിൻസെങ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പച്ചയ്ക്ക് കഴിക്കുകയോ ആഹാരങ്ങളിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാം. ഇത് പൊടിയായോ ഓയിലായോ ടാബ്ലറ്റായോ ഒക്കെ കഴിക്കാൻ കഴിയും. നമ്പർ 4, ഗെറ്റ് സം സൺലൈറ്റ്. നിങ്ങൾ കൂടുതൽ സമയവും മുറിക്കുള്ളിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാറ്റാനായി സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കഴിക്കണം. ഇത്തരം സപ്ലിമെന്റ്സിന് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് കൂട്ടാൻ കഴിയും, കാരണം വൈറ്റമിൻ ഡി കൊണ്ട് മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നു, ഒപ്പം ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇതിനു മുമ്പ് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടോ എന്നറിയാൻ ഒരു ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞ് ഒരു സാധാരണ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാൻ ഇളം വെയിൽ കൊള്ളുകയോ കാലത്ത് നടക്കാൻ പോവുകയോ ഒക്കെ ചെയ്യാം. നമ്പർ 5, ചോക്ലേറ്റ് ഒരു നല്ല ആഫ്രോഡിസിയാക്കാണ്. പ്രണയിക്കുന്നവർ തമ്മിൽ ചോക്ലേറ്റ്സ് ഗിഫ്റ്റായി കൈമാറുകയും ഒപ്പം വാലന്റൈൻസ് ഡേ വീക്കിൽ ചോക്ലേറ്റ് ഡേ തന്നെ സ്പെഷ്യലായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവേഷണങ്ങൾ പറയുന്നത് ചോക്ലേറ്റ് ശാരീരികമായി അല്ല, മറിച്ച് മാനസികമായാണ് സെക്സ് ഡ്രൈവ് കൂട്ടുന്നത് എന്നാണ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫീനൈൽ തലാമിൻ ഒരു ലവ് കെമിക്കലാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കൊണ്ട് സെക്സായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കെമിക്കൽ പ്ലഷർ ഉത്തേജിപ്പിക്കപ്പെടുന്നു. കാരണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ ഇതുകൊണ്ട് സെക്ഷുവൽ ഡിസയർ കൂട്ടണം എന്നില്ല. അതുകൊണ്ട് ചോക്ലേറ്റ് സെക്സ് ഡ്രൈവ് കൂട്ടുന്നു എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. പക്ഷേ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളികൾക്കും സെക്സിനുള്ള മൂഡുണ്ടാക്കാനായി സഹായിക്കും. നമ്പർ 6, ഹാവ് ഗുഡ് എനർജി. നിങ്ങൾക്ക് സെക്സിന് വേണ്ട എനർജി കിട്ടാൻ സഹായിക്കുന്ന ആഹാരവും സപ്ലിമെന്റ്സും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ എനർജി നിങ്ങളുടെ ലൈംഗിക ബന്ധങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ് താനും. മാനസികവും സാമൂഹികവുമായ പല ഘടകങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സെക്സിനെ പറ്റിയുള്ള കാഴ്ചപ്പാടിനെയും സെക്ഷുവൽ ഡിസയർസിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ ഫാറ്റിക് അഥവാ ക്ഷീണത്തിൽ നിന്ന് തുടങ്ങാം. സെക്ഷുവൽ ഡിസയർ കുറയ്ക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഫാറ്റിക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള ക്ഷീണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ ജീവിതശൈലിയുടെ ഭാഗമായോ ഉണ്ടാകും. നിങ്ങളുടെ എനർജി ലെവൽ നിലനിർത്താൻ ശരിയായ ഉറക്കം അത്യാവശ്യമായ ഒന്നാണ്. അതായത് നിങ്ങൾക്ക് ദിവസവും നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര എനർജിയും ഉണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ്സും അവശതയുമാണെങ്കിൽ നിങ്ങൾക്ക് സെക്സിനുള്ള എനർജി ഉണ്ടാവില്ല. നമ്പർ 7, ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നമ്മൾ അവസാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സെക്സിനെ പറ്റിയുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് അഥവാ ലൈംഗികതയെ പറ്റിയുള്ള നിങ്ങളുടെ മനോവിചാരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സെക്ഷുവൽ എനർജിയെ സ്വാധീനിക്കുന്നത് എന്നാണ്. സെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇതിനെപ്പറ്റി അറിയാൻ നടന്ന ഒരു എക്സ്പെരിമെന്റിൽ 30 സ്ത്രീകളെ ഒരു എറോട്ടിക് ഫിലിം, അതായത് ലൈംഗികത കൂടുതലായി കാണിക്കുന്ന ഒരു സിനിമ കാണിച്ച് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരിൽ 20 പേരിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞതായി കണ്ടെത്തി. അപ്പോഴും കോർട്ടിസോൾ ലെവൽ കൂടുതലായിരുന്ന സ്ത്രീകൾക്ക് അറോഷൽ, സെക്ഷൽ ഡിസർ എന്നിവ മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് കുറവായിരുന്നു എന്ന് കണ്ടെത്തി. നിങ്ങൾക്കും ഇതുപോലെ സെക്സിനെ സംബന്ധിച്ച് നെഗറ്റീവ് വികാരങ്ങളുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്ത് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. കാരണം അതില്ലാതെ നമ്മൾ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. സെക്സിനെ പറ്റി പോസിറ്റീവായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ സെക്സ് ഡ്രൈവും സ്വാഭാവികമായി ഉണ്ടാവും. ലിബിഡോയും നമ്മുടെ പൊതുവായ ആരോഗ്യവും എനർജി ലെവലും ടെസ്റ്റോസ്റ്റിറോണും എല്ലാം തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതുകൊണ്ട് ലിബിഡോ ഉണ്ടാവാനായി ഇവയെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം. ലിബിഡോ, സെക്സ് ഡ്രൈവ് എന്നിവ കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളെ പറ്റിയുള്ള ഗവേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഭവങ്ങൾ കൂടി ഇക്കാര്യത്തിൽ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ ആഹാരവും സപ്ലിമെന്റ്സും ഒക്കെ നാച്ചുറലായി സെക്സ് ഡ്രൈവ് കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അവ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.